ശ്രീ ആര്യാടൻ മുഹമ്മദ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇതാണ് സ്കീം. അത് കൊണ്ടുവന്ന് അതിനൊരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചു ഇന്ത്യ ഗവൺമെൻറ്. ആ ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ആ ഗൈഡ് ലൈനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് വാങ്ങേണ്ടത്, ടെൻഡർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഗൈഡ് ലൈനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോർമാറ്റ് തന്നെ അവരാണ് പ്രിസ്ക്രൈബ് ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ്. അതെല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമാണ്. അതനുസരിച്ച് പിന്നെ നമ്മൾ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് ആണ് ഈ ആ മാർഗനിർദ്ദേശങ്ങൾ ഈ പറയുന്ന ഗൈഡ് ലൈനിലുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ബിഡായിട്ടാണ് ഇത് വിളിക്കേണ്ടത്. ഒന്ന് ടെക്നിക്കൽ ബിഡ്, സാങ്കേതിക ബിഡ്, മറ്റൊന്ന് ഫിനാൻസ് ബിഡ്. ഈ രണ്ട് ബിഡായി വിളിക്കണം. എന്നിട്ട് ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം ഇത് എന്നുള്ളതും ആ ഗൈഡ് ലൈനിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആ അതനുസരിച്ച് ഒരു കമ്മിറ്റിയാണ് ചെയ്യേണ്ടത്. അത് KSEB-ൻ്റെ നമ്മൾ ഇതിൽ ടെൻഡർ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു ഈ സ്കീം അനുസരിച്ച്. അന്ന് നമുക്ക് ധാരാളം ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് പറഞ്ഞാൽ 2012-13 വളരെ ഷോർട്ടേജ് വന്നതിൻ്റെ ഫലം നമ്മളെ ടോട്ടൽ റവന്യൂ, KSEB-ൻ്റെ ടോട്ടൽ റവന്യൂ, ആ ടോട്ടൽ റവന്യൂവിൻ്റെ 102% പണം നമ്മൾ വരുമാനം നമ്മൾ ഉപയോഗിച്ചത് വെളിയിൽ നിന്ന് പവർ വാങ്ങാനാണ്. 12-13 അന്ന് ഞാനാണ് മന്ത്രി, വെളിയിൽ നിന്ന് വാങ്ങാനാണ്. നമ്മളവിടെ ഉള്ളതിൻ്റെ പുറമെ, നമ്മുടെ സ്വന്തം ഉള്ളത് കയ്യിന് പുറമെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങാൻ നമ്മളാകെ വരുമാനത്തിൻ്റെ 102% എന്ന് പറഞ്ഞാൽ ആകെ വരുമാനം എടുത്തു, അതിൻ്റെ പുറമെ 2% കൂടി കൂട്ടി കടം വാങ്ങിച്ച് ആണ് ചെയ്തത്. ശമ്പളം, ബാക്കിയുള്ള എസ്റ്റാബ്ലിഷ്മെൻ്റ്, ബാക്കി കാര്യങ്ങൾക്കൊക്കെ കടം വാങ്ങേണ്ട സ്ഥിതിയിലേക്കാണ് ആ കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് പോയത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇലക്ട്രിസിറ്റി ബോർഡ് വളരെയധികം ഷോർട്ടേജിലാണ്. അങ്ങനെ വന്ന സമയം ഇതിനു മുമ്പും ഇതുപോലെ 1998, 1999, 2000 അന്ന് LDF കാലമാണ്. ആ കാലത്തും ഇതുപോലെ ഷോർട്ടേജ് വന്നപ്പോൾ പവറ് സ്വകാര്യ മേഖലയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. അന്ന് പ്രത്യേക ഗൈഡ് ലൈൻ ഒന്നുമില്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒന്നുമില്ല. ഇത് അന്ന് അവർ ചെയ്തത് NTPC എന്ന് പറയുന്ന കായംകുളത്തെ പ്ലാന്റ്, അത് കേന്ദ്രത്തിൻ്റെ പബ്ലിക് സെക്ടറാണ്, അവിടെ എഗ്രിമെൻ്റ് വെച്ച് അവിടുന്ന് പവർ വാങ്ങാൻ തീരുമാനിച്ചു. അതുപോലെ എറണാകുളത്ത് റിലയൻസിൻ്റെ BSES എന്ന് പറയുന്ന റിലയൻസിൻ്റെ കമ്പനിയിൽ അവിടെ പ്ലാന്റ് സ്ഥാപിച്ച് അവിടുന്നും വാങ്ങാൻ തീരുമാനിച്ചു. അതുപോലെ കാസർഗോഡ് ഗോയങ്കൻ്റെ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ നിന്ന് പവർ വാങ്ങാനും തീരുമാനിച്ചു. അതെല്ലാം അന്ന് 1998, 1999, 2000 കാലത്താണ്. അത് LDF-ൻ്റെ കാലമാണ്. പക്ഷേ ആ കരാറനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്നിട്ടും തികയാതെ വന്നു, നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വന്നു. ഈ കരാർ LDF 1998-1999 ഉണ്ടാക്കിയ കരാർ പ്രകാരം നമുക്ക് ഈ കരാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള DBFOO സ്കീം അനുസരിച്ചുള്ള കരാർ നമ്മൾ ഒപ്പിടുന്ന കാലത്ത് ഉള്ള വില വ്യത്യാസം
എത്രയാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. 4 രൂപ 16 പൈസക്കാണ് നമ്മളൊരു യൂണിറ്റ് വാങ്ങിയത്. ആ കാലത്ത് നമ്മൾ ഈ ഗോയങ്കനോടും റിലയൻസിനോടും പിന്നെ NTPCയോടും വാങ്ങണേന് 9 രൂപ മുതൽ 11 രൂപ വരെ യൂണിറ്റിൻ്റെ വില. എന്നിട്ടും നമുക്ക് തികയണില്ല, എന്നിട്ടും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുമായിരുന്നു. എന്ന് മാത്രമല്ല കറണ്ട് കട്ടും പിന്നെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും വന്നു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വന്നത്. അങ്ങനെ നിൽക്കുന്ന കാലത്താണ് ഇതിന് വേണ്ടി ഈ കേന്ദ്ര ഗവൺമെൻറ് സ്കീമിൽ നമ്മൾ പിന്നെ പവർ വാങ്ങാൻ തീരുമാനിച്ചു. അത് ആ തീരുമാനമെടുത്ത് അത് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ചു ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തു. അതിൽ കുറേ ആപ്ലിക്കേഷൻസ് വന്നു, അത് സ്കോട്ടിനൈറ്റ് ചെയ്തു, അത് എവാലുവേറ്റ് ചെയ്തു, അതൊക്കെ സെൻട്രൽ ഗൈഡ് ലൈൻ അനുസരിച്ച് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസംബർ 2016 മുതൽ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഈ ടെൻഡർ നമ്മൾ ക്ഷണിക്കുന്നത് 2014 അന്ന് ഞാനാണ് മന്ത്രി, അന്നാണ് ടെൻഡർ വിളിക്കുന്നത്. ആ ടെൻഡർ വിളിക്കുന്നത് 2016 ഡിസംബർ മുതൽ നമ്മൾ പിന്നെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. മുൻകൂർ അതിന് കാരണം നമ്മൾ അന്ന് ഇത് ചെയ്യാൻ കാരണം അന്ന് തമിഴ്നാട് 1000 MW ടെൻഡർ വിളിച്ചിരിക്കണം. ആ 1000 MW ടെൻഡർ വിളിച്ചിരിക്കണ്, കർണാടക വിളിച്ചിരിക്കണ്, അതേപോലെ ആന്ധ്ര വിളിച്ചിരിക്കണ്, മറ്റു പല സംസ്ഥാനങ്ങളും വിളിച്ചിരിക്കണം. തമിഴ്നാട് കുറേ കൂടി മുമ്പോട്ട് പോയിരിക്കണം. അപ്പോൾ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ലൈൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം നൽകും എന്നാണ് കോറിഡോർ. ഇത് കൊണ്ടുവരാനില്ല, പവർ വെളിയിൽ നിന്ന് കൊണ്ടുവരാനില്ല, കോറിഡോർ അനുവദിക്കണമെങ്കിൽ ആദ്യത്തെ അപേക്ഷ അർഹതാണോ അവർക്ക് നൽകിയിട്ടേ വാക്കിൽ വിൽക്കുന്നത്. അതിൻ്റെ പേരിൽ ഈ കോറിഡോർ അനുവദിച്ച് കിട്ടേണ്ടത് യഥാർത്ഥത്തിൽ മറ്റേ PGCL പവർ ഗ്രിഡ് കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷനാണ്, അത് പബ്ലിക് അണ്ടർടേക്കിങ്ങാണ്. അവരെ നമ്മൾ അപേക്ഷിച്ചപ്പോൾ അവർ ഇതിന് തടസ്സം പറഞ്ഞു. കാരണം തമിഴ്നാടിന് കൊടുത്തിട്ട് കാര്യം ശേഷമുള്ളൂ. പക്ഷേ തമിഴ്നാടിൻ്റെ ഇത് ആദ്യം 300 MW പിന്നെ അവർ 1000 ആക്കിയത്. ആ ഒരു വാദം നമ്മൾ കൊണ്ടുവന്നെങ്കിലും PGCL എന്ന് പറയുന്ന പവർ ഗ്രിഡ് കോർപ്പറേഷൻ നമ്മളെ വാദം അംഗീകരിച്ചില്ല. അപ്പോൾ നമ്മൾ സെൻട്രൽ റെഗുലേറ്ററി കമ്മീഷനെ ഇതിന് അപ്പീൽ ചെയ്തു, ഒരു കേസ് ഫയൽ ചെയ്തു. ആ കേസിൽ നമ്മൾ ജയിച്ചു. ആ കേസിൽ നമ്മൾ ജയിക്കാൻ കാരണം 14 തന്നെ നമ്മൾ ഈ ടെൻഡർ വിളിച്ചതുകൊണ്ടാണ്. അത് ടെൻഡർ വിളിച്ചിട്ടേ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റൂ, അത് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് കാലയെ കൂട്ടി ചെയ്തത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് 765 എൻ്റെ ഓർമ്മ 765 MW ഇങ്ങനെ വിവിധ കമ്പനികളിൽ നിന്ന് കിട്ടി. അതിന് ഏവറേജ് റേറ്റ് വന്നത് നമുക്ക് വന്നത് 7 രൂപ 4 രൂപ 16 പൈസയാണ് നമ്മുടെ റേറ്റ്. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടിന് കിട്ടിയത് 7 രൂപ 4 രൂപ 88 പൈസക്കാണ്. ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളുടെ റേറ്റ് വളരെ കുറവായിരുന്നു. എന്നിട്ട് ഇതാണ് നമ്മൾ അന്നത് വാങ്ങാൻ കാരണം. രണ്ട് കാര്യമാണ്, ഒന്ന് നമുക്ക് പവറില്ല, വലിയ വില കൊടുത്താണ് പവർ വാങ്ങണത്. അതും ഇവിടെ നമ്മളൊരു എഗ്രിമെൻറ്റ് കരാറ് LDF ഗവൺമെൻറ്റ് അന്ന് നായനാര കാലത്ത് വെച്ചതാണ്. അതാണ് പിന്നെ ഈ ആദ്യത്തെ എഗ്രിമെൻറ്റ് NTPCയും ഗോയങ്കിയും അതുപോലെ തന്നെ റിലയൻസും. അവരെ പകുതി സംഖ്യക്കാണ് നമ്മൾ 2014 എഗ്രിമെൻറ്റ് വെക്കുന്നത്. അന്നത്തെ റേറ്റിൻ്റെ പകുതി പോലും വരില്ല.
ഇതാണ്. പിന്നെ ഈ കഴിഞ്ഞ 7.5 കൊല്ലം ഇവിടെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ പോയത് ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് വാങ്ങിയത് കൊണ്ടാണ്. ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് ഈ കമ്പനികളിൽ നിന്ന് പവർ വാങ്ങിയത് കൊണ്ടാണ്. ഇന്ന് ഇപ്പം ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, അത്ര ഗൗരവമായിട്ട് എടുക്കണില്ലെങ്കിലും മണിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. മണിൻ്റെ പ്രസ്താവനയിൽ അതിൽ അഴിമതിയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ഈ അഴിമതി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാലത്ത് ഈ എഗ്രിമെൻറ്റിൽ നിന്ന് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഞങ്ങൾ വാങ്ങിയിട്ടില്ല. കാരണം ഈ എഗ്രിമെൻറ്റ് നിലവിൽ വരുന്നത് 2016 ഡിസംബർ മാസം മുതലാണ്. അന്ന് ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, LDF ഗവൺമെൻറ്റാണ്. അവരാണ് വാങ്ങിയത്. മണിയാണ് അന്ന് മന്ത്രി, മണിയാണിത് വാങ്ങിച്ചത്. ഇന്നും അത് വാങ്ങിക്കൊണ്ടിരിക്കണം. 7 കൊല്ലമായിട്ട് അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നട്ടാണെങ്കിൽ, ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഇതവർക്ക് ക്യാൻസൽ ചെയ്യായിരുന്നു. 1, 2, ഇതും അഴിമതിയാണെന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ല, മണിയെ പറഞ്ഞിട്ടുള്ളൂ. അത് അവർക്ക് ക്യാൻസൽ ചെയ്യായിരുന്നു. 2, ഞാൻ അതിൽ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ല. ആ എഗ്രിമെൻ്റ് അനുസരിച്ച് ഒരു യൂണിറ്റ് ഞങ്ങൾ വാങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റൂല. ആ എഗ്രിമെൻ്റ് നിലവിൽ വരുന്നത് 2016 ഡിസംബർ മുതലാണ്. അന്നിവിടെ മന്ത്രി മണിയാണ്, അവരാണ് വാങ്ങിയത്. പക്ഷെ അത് വാങ്ങിയത് കൊണ്ട് ഞാൻ അത് പിന്നെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവായി കിട്ടി. ഇതാണ് സത്യം, ഇതാണ് സത്യം. എന്ന് മാത്രമല്ല, ആ BSASന്റെയും മറ്റൊലി വലിയ ഇതിന് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. ഇതാണ് വസ്തുത. ഇതൊന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്.